ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ചലഞ്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിന് മുമ്പ് നമ്മൾ പലതരം ബ്ലോഗും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ചും 24 hours challenge ഇത്തരത്തിലുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന വേറൊന്നുമല്ല, നമ്മളൊരു റെസ്റ്റോറന്റിൽ കയറിയിട്ട് അവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റും പിന്നെ അതുപോലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ പലർക്കും ഇതേപോലത്തെ ഇങ്ങനെ ചീപ്പസ്റ്റും അതുപോലെ എക്സ്പെൻസീവ് ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ട്രൈ ചെയ്യാന്നുള്ളവരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് കൂടിയായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഇപ്പൊ ഒരു ഫോട്ടോസിലെ റെസ്റ്റോറന്റ് സൈഡിലാണ്. അപ്പൊ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് കയറിയിട്ട് നോക്കാം അല്ലേ. ഇപ്പൊ നമ്മൾ വന്നിട്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഓർഡർ ചെയ്ത ആൾ വന്നിട്ടുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും നമ്മളിപ്പോ ചെയ്യുന്നത് ഏറ്റവും എക്സ്പെൻസീവ് തോന്നുന്ന ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും വില കുറഞ്ഞ ഫുഡ് ഏതാണ്? അപ്പൊ ആ രണ്ട് ഐറ്റംസ് ഒന്ന് ഓർഡർ ചെയ്യാം. അപ്പൊ ഒരു കാസക്കോഴിയും ഒരു അരേന്റെ ഉപ്പും. അപ്പൊ അത് രണ്ടും പറഞ്ഞു. പിന്നെ പൊറോട്ടയായിട്ട് പൊറോട്ട വല്ലതും വേണ്ടേ? എട്ട് പൊറോട്ടയും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മൾ നമുക്ക് വേണ്ട ഐറ്റംസ് നമ്മൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചീപ്പസ്റ്റ് പിന്നെ അതുപോലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതായത് കാസ കോഴി എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് വെച്ചിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത്. പോപ്പുലർ ഡിഷാണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു കാസ കോഴി. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ് വരുന്ന നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ അരേൻ്റെ ഊണം എന്നാണ് പറയുന്നത്. നല്ലൊരു പ്രത്യേക തന്നെ ഒരു പേരല്ലേ? നോർമലായിട്ട് ഒരു ഊണായിരിക്കും. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ. പിന്നെ വേറെ പലതരം ഐറ്റംസ് ഈ ഒരു മെനുവിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ചീപ്പസ്റ്റിൽ എനിക്ക് വീണ്ടും റൈസ്, ചന ഫ്രൈ, ചന കറി, കേർഡ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ല മനസ്സിലാവുമായിരിക്കും. പിന്നെ നമ്മുടെ ഒപ്പം അമ്മയും അപ്പനൊക്കെ വന്നിട്ടുണ്ടോ നമുക്ക് തിന്ന് സഹായിക്കാൻ വേണ്ടി. അപ്പൊ അതെ, നമ്മുടെ എന്താണ് അരേന്റെ ഊണം അത് വന്നിട്ടുണ്ട്. എനിക്കറിയില്ല അരേന്നം എന്ന് പറഞ്ഞാൽ മറ്റേ ടക്ക് പോലത്തെ സ്ലാൻ അല്ലേ അരേന്നം. അപ്പൊ നമ്മുടെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഇതേ നമ്മൾ എത്തിയിട്ടുണ്ട്, അരേന്റെ ഊണ്. അപ്പോൾ കുറേ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസും ഇതേ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ സാധനം ഇവിടെ വെച്ചിട്ട് പോയപ്പോഴേക്കും ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു, വേറൊന്നുമില്ല എന്തെങ്കിലും ഐപോ അല്ലെ ചാർജ് പോയാണ് വെച്ചിട്ട് സെയിം റേറ്റ് അതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കുറേ ഐറ്റംസ് ഉണ്ട്, അങ്ങനെ പച്ചക്കറിയും പിന്നെ അതുപോലെ ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പപ്പടം, ഇതെന്താ മറ്റേ ക്യാബേജ്, അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട്, പിന്നെ മീൻ ഫ്രൈ ഉണ്ട്, അതുപോലെ മീൻ ഫ്രൈ, പിന്നെ ചാറായിട്ട് തൈരുണ്ട്, പിന്നെ പപ്പടം. എന്തായാലും ഒരു അടിപൊളി ഊണാണ്, അതും ചട്ടിയിലാണ്ടോ കൊണ്ടുവരുന്നത്, നല്ല ഭംഗിയല്ലേ. നോർമലി ഞാൻ ഊണ് കഴിച്ചിട്ടുള്ള മറ്റേ ഇലയിൽ ഇട്ടവയാണ്, ഞാൻ ഇതുവരെ ചട്ടിയിൽ അങ്ങനെ ഇതൊരു ഊണൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും അടിപൊളിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പൊ നമ്മുടെ ചീപ്പല്ലല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ആ ഇതാണ് അതിന്റെ പ്രസന്റേഷൻ അല്ലേ, അടിപൊളി. അപ്പൊ നമ്മുടെ രണ്ടായിട്ടും കൂടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാസ കോഴിയും പിന്നെ അതുപോലെ നമ്മുടെ ഊണും അരേന്റെ ഊണും എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാസക്കോഴി കൂട്ടി കഴിക്കാനുള്ള പൊറോട്ട ഇവിടെ വന്നിട്ടുണ്ട്, നല്ല മുരുമുരാന്നിരിക്കണ ഒരു പൊറോട്ട. അപ്പോ ഇത് എവിടെ തുടങ്ങും എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാലോ. ചട്ടിച്ചോറ് നോക്കാം, അല്ലെങ്കിൽ ചട്ടിയിൽ വന്നുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ചട്ടിച്ചോറ് എന്നാണ് വായിൽ വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അരേന്റെ ഊണ് അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ഫുഡ് നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിൽ കൂടുതലും പച്ചക്കറിയും മീനൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചാൻസസ് വളരെ കുറവാണ്, എന്നാലും തിന്നാലേ പറ്റുള്ളൂ, ഇത് ഗെയിം അങ്ങനെയാണ്. എന്തായാലും ചലഞ്ച് ആയി പോയതിനോട് വീഡിയോ ഒക്കെ തന്നെ പറ്റുള്ളൂ. അതാണ് ക്യാബേജ് കറിയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കാണ് ക്യാബേജ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. നല്ല ടേസ്റ്റാണ്, തൈരും കാര്യങ്ങളൊക്കെ തൈരും മീൻകറിയും ഒക്കെ ഇഷ്ടപ്പെടും. തൈര് കൊള്ളാതാ
ഓരോ കറിയും ഇവര് പറയണെന്ന് പറഞ്ഞാല് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാനാണ് നോക്കി ക്യാബേജും അങ്ങനെയാണ് ഇവര് പറയുന്നത് പപ്പടം മസ്റ്റാണ് ഗൈസ് പപ്പടം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇത് വെക്കാം അല്ലേ ഈ ഒരു മീൻ കറിയിൽ നിന്ന് കുറച്ച് മീനും അതുപോലെ ചോദാം മീൻ ഫ്രൈ എടുത്തു കൈ നിറയാന്നൊക്കെ ഞാനുണ്ട് അടിപൊളിയല്ലോ സൂപ്പർ അടുത്ത പ്ലേറ്റ് പറഞ്ഞു ലിതിയൊക്കെ മീൽസ് എങ്ങനെയാണ് തിന്നേണ്ടതെന്ന് അറിയില്ല അമ്മ കാണിച്ചു കൊടുക്കാന്ന് ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ മറന്നുപോയി കേട്ടോ ഇത്തിരി അച്ചാറും ചോറ് എടുക്കാൻ മറക്കരുത് പപ്പടം എടുത്തില്ല പപ്പടം എടുത്തില്ല കപ്പലോട് ചീപ്പ് ഫുഡ് കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നതാണ് ലിതിയക്ക് ഇതാ വാരി കൊടുക്കണ്ടോ എന്റെ പൊന്നെ വാരിക്ക് എന്നേനും വേറൊരു ടേസ്റ്റാ സ്പെഷ്യൽ ടേസ്റ്റ് ആണത് അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു കാസർകോഴി കഴിക്കാട്ടോ അപ്പം ഞാൻ ഇത്രയും നേരം വീറ്റ് ചെയ്ത് നിന്നിച്ചൊരു സാധനമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ മുരുമുരാന്നിരിക്കുന്ന പൊറോട്ടയും പിന്നെ ആ ഒരു ചാറും പിന്നെ അതുപോലെ ആ ചിക്കൻ്റെ ആ ഒരു ചെറിയൊരു കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും അതെ നമുക്ക് അതിൽ ചാറ് മാത്രമേ കഴിക്കാം പ്രത്യേക തരം ഫ്ലേവറോ കുറച്ച് സ്പൈസിനെസ് ഒക്കെ ഉണ്ട് നല്ലൊരു ഇന്ത്യൻ ഫ്ലേവർ എടുത്തേക്കുന്നു നല്ല ടേസ്റ്റാ അമ്മ പറഞ്ഞു തന്നെ പോലെ നല്ല ചൂടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇറച്ചി എങ്ങനെ മുരുമുരാ നല്ല വെന്തട്ടും ഉണ്ട് നല്ല അച്ചാറ് നല്ല എരിവ് കേട്ടോ കുരുമുളക് ഇട്ട് കമത്തി വെച്ചേക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കാണെങ്കിൽ ഒട്ടും സ്പൈസിനെസ് ഒട്ടും പിടിക്കൂല എക്സ്പെൻസീവ് അപ്പൊ അടുത്ത് നമുക്ക് ഈ ഒരു പൊറോട്ടയും പിന്നെ അതുപോലെ നമുക്ക് ഈ ചിക്കൻ്റെ ഒരു ചെറിയൊരു പീസും കുറച്ച് ചാറും ഉണ്ട് മുക്കിയിട്ട് അവിടെ അടിച്ചു പോകാം ഒരു പൊടിക്ക് പക്ഷെ എൻ്റെ ആ ഒരു പൊറോട്ട ആ ചിക്കൻ്റെ ആ കോമ്പിനേഷൻ അടിപൊളി കേട്ടോ അതെ എരിവ് അത്ര വലിയ ഇതിലേക്കും നമുക്ക് ചെറിയ ആ ഒരു കുരുമുളകിൻ്റെ ആണെന്ന് തോന്നുന്നു നമുക്ക് ചെറിയ കഴിച്ചു കഴിയുമ്പോഴേ ചെറിയൊരു പുത്തൽ പോലെ അല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അടിപൊളിയായിട്ട് അടുത്ത് നമ്മുടെ ചേട്ടൻ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത്രയും നേരം ചേട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും അതുപോലെ വെന്തിട്ടുണ്ട് ഏറ്റവും ഹൈലൈറ്റ് പൊറോട്ട ആണ് നല്ല പൊരിഞ്ഞ പൊറോട്ട പിന്നെ അമ്മ കഴിച്ചു അമ്മ കഴിച്ചു നിങ്ങളുടെയൊക്കെ വയറിന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാല്ലേ പിന്നെ നിങ്ങക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ചിക്കൻ്റെ ഒരു സൈഡ് ഞാൻ തീർത്തിട്ടോ വിങ്സ് ആണോ കൂടുതലാണ് ഇഷ്ടം ചിക്കൻ്റെ ഏറ്റവും
അതാണ് അമ്മ ഏറ്റവും കൂടുതൽ നോട്ടിട്ടുള്ളത്. ആദ്യമേ അതാണ് എടുക്കുന്നത്. കണ്ടിട്ട് തന്നെ കൊതിയാകുന്നല്ലേ. എക്സ്പെൻസീവ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എരിവ് ഉണ്ടല്ലേ, നമ്മള് പൊതുവേ എരിവ് കുറവാണല്ലോ കഴിക്കുന്നത്, അതുകൊണ്ടാന്ന് തോന്നുന്നു. എരിവുണ്ട്, എരിവ് ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഓർഡർ ചെയ്തതിലെ എക്സ്പെൻസീവിനെക്കാളും കുറച്ചും കൂടി വില കൂടിയ ഒരു ഐറ്റം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതെന്താ ഐറ്റം ആണ്? നെഞ്ചാങ്കൂട. അപ്പൊ അത് എങ്ങനെയാണ്? ബീഫിന്റെ റിബ്സ് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ. അതെങ്ങനെ പെർ സൈസ് നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം? അപ്പോൾ ഓക്കെ, പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ കറൻ്റ് ഇപ്പോൾ ഉള്ളതിൽ ഇപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് നമ്മുടെ കാസർകോഴിയാണ്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടു. രണ്ട് എക്സ്പെൻസീവ്, രണ്ടും ഒരുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ടിന് രണ്ടിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലായിടത്തും ഇതുപോലെ കിട്ടണമെന്നില്ല, നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ചു കൂടി നോൺ വെജ് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിളിക്കാറ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചിലപ്പോ കാസർകോഴി പറയട്ടെ. കാര്യം എനിക്ക് കൂടുതൽ ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ആണല്ലേ ഇഷ്ടം. എക്സ്പെൻസീവ് ആണ് ഇഷ്ടപ്പെട്ടത്. അതെ അതെ, ഇഷ്ടപ്പെട്ടത് ഈക്വലായി. നമുക്ക് കേരള സ്റ്റൈൽ ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമുള്ളത് അമ്മ ചട്ടിച്ചോറ് എടുത്തത്, അതായത് അരേന്റെ ഊണ്. എനിക്ക് നോൺ വെജ് ഇഷ്ടമുള്ളത് ഞാൻ കാസർകോഴി സെലക്ട് ചെയ്ത്. ചേട്ടൻ ഏതാ ഇഷ്ടപ്പെട്ട? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. രണ്ടും അതെ, ഈക്വൽ പോയിന്റ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മളിത് ഏറ്റവും അവസാനം നമുക്ക് ഈ ഒരു ചലഞ്ച് ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് വെറുതെ ഒരു രസത്തിന് ഒരു ചായ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പുതിയൊരു ഐറ്റം ആണെന്നാണ് ഇവിടെ പറഞ്ഞത്. കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചായയാണ് ഗ്രേപ്പ് ടീ അല്ലേ. ഗ്രേപ്പ് ടീ എന്നാ പറഞ്ഞത്. മറ്റേ മുന്തിരിയുടെ വൈൻ പോലെ ഉണ്ട്, അതിന്റെ ഒരു ചെറിയ സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല ചൂടുണ്ട് കേട്ടോ. ചുണ്ട് മറ്റേ ലെമൺ ടീ പോലെ ഉണ്ട്, അതേപോലെ ഒരു ടേസ്റ്റ്, ഗ്രേപ്പിന്റെ ആ ഒരു ഫ്ലേവറും കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഈ ഒരു ചലഞ്ച് വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു വീഡിയോ എല്ലാം കൂടെ കണ്ടിട്ട് ചേർന്നുമ്പോഴേ അതുപോലെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതേപോലത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചലഞ്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്താലും നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കണ്ട ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അത് ക്ലിക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ വരാം, അതുവരെയും ബൈ.